പലപ്പോഴും നമുക്ക് ബഹുസ്വരത എന്ന് പറയുന്നത് എല്ലാവരും ഒന്നായി മാറുന്നതിന്റെ പേരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ഒരേപോലെയാവുക. പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരേപോലെയാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇസ്ലാമിന്റെ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കണമെന്ന അവസ്ഥയിലേക്ക് വരില്ല. എന്നാൽ മറ്റു ആഘോഷങ്ങൾ വരുമ്പോ അതെല്ലാവരും ഒരേപോലെയാകണം എന്ന് പറയുന്ന ഒരു ചർച്ചയും അതിനനുസരിച്ചു കൊണ്ടുള്ള കോലം കെട്ടലുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല ഇസ്ലാം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയേണ്ടിടത്ത് അങ്ങനെ പറയാനും കഴിയണം. എനിക്കൊരു നിലപാടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്കും നിലപാടുണ്ട്. എന്റെ നിലപാട് എന്റേതാണ്, നിങ്ങളുടേത് നിങ്ങളുടേതുമാണ്. അത് രണ്ടും രണ്ടായിക്കൊണ്ട് നിലനിൽക്കുകയും നിങ്ങളുടെ നിലപാടിനെ ഞാൻ ഉൾക്കൊള്ളുകയും എന്റെ നിലപാടിനെ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എല്ലാവരെയും പിൻപറ്റുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ സുന്നത്തുകളെ, അവരുടെ പാരമ്പര്യങ്ങളെ, അവരുടെ സംസ്കാരങ്ങളെ, അവരുടെ നിലപാടുകളെ നിങ്ങൾ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർ പ്രവേശിക്കുന്നത് ഇരുട്ട് നിറഞ്ഞ ചെളി നിറഞ്ഞ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണെങ്കിൽ ആ മാളത്തിലേക്കും നിങ്ങൾ പ്രവേശിക്കും. കാരണം അവർ പ്രവേശിച്ചു, അവരങ്ങോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും അങ്ങോട്ടാണ് പോകേണ്ടത്, അവരെയാണ് ഞങ്ങളും പിൻപറ്റേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി തെറ്റും ശരിയും നോക്കാതെ നന്മയും തിന്മയും പരിഗണിക്കാതെ നേരും നെറികേടും പരിഗണിക്കാതെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്.